ഈ ദിവസങ്ങളിൽ ടോവിനോ നടത്തിയ ഒരു പ്രസ്താവന. ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് 12 വയസ്സാണ്, എന്റെ കിഡ്നി സ്റ്റോൺസ് ആണ്. കിഡ്നി സ്റ്റോൺ എനിക്ക് വന്നത് 22 mm ആയിരുന്നു. കിഡ്നി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, അതിനകത്ത് 2.5 cm ഒരു കല്ലെന്ന് പറഞ്ഞാൽ എന്റെ കിഡ്നിക്ക് ഒരു ഡാമേജ് പറ്റി കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് നിൽക്കും, ഒരിക്കലും ക്യൂർ ആവില്ല. അമ്മ എല്ലാവരും എന്റെ അടുത്ത് പറഞ്ഞു പ്രാർത്ഥിച്ച വേദന മാറും, പ്രാർത്ഥിച്ച കിഡ്നി സ്റ്റോൺ ഒക്കെ അലിഞ്ഞു പോകും. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനത് എക്സ്പ്ലോർ ചെയ്യാതിരിക്കണം. പക്ഷെ ഒരു തേങ്ങ സംഭവിച്ചില്ല. ഈ കീ ഹോൾഡ് ചെയ്ത് ആ കല്ലെടുത്ത് മാറ്റിയപ്പോൾ അത് പോയി. അപ്പൊ അത് യുക്തിപരമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അലിഞ്ഞൊന്നും പോയിട്ടില്ല. പറയാനുള്ളത് ഇത്രമാത്രം, ഇത് യുക്തിയല്ല, യുക്തിയില്ലായ്മയാണ്. കൂടുതൽ അംഗീകരിക്കപ്പെടാൻ ദൈവത്തെ തള്ളിപ്പറയുന്ന ഒരു സൈക്കോ പ്രതിഭാസം. അപ്പൊ അതിന്റെ സൊല്യൂഷൻ നടന്നത് സയന്റിഫിക്കലി ആണ്, പ്രാർത്ഥനയെ കൂടെ. ഞാൻ എല്ലാ മതത്തിലും ആൾക്കാരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഡിങ്കൻ ഉൾപ്പെടെ. ചികിത്സ നിർത്തി പ്രാർത്ഥിച്ച് രോഗസൗഖ്യം നേടാൻ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നില്ല. ദൈവമാണ് വൈദ്യനെ നൽകിയത്. ആ വൈദ്യന്റെ ചികിത്സ സ്വീകരിക്കുമ്പോഴും ദൈവത്തിന്റെ കരങ്ങൾ വഴി തന്നെയാണ് സൗഖ്യം കടന്നു വരുന്നത്. എൻ്റെ പേര് ബെന്നി, ഞാൻ തൃശ്ശൂർ തിരുഹൃദയലെ തിൻപള്ളി ഇടവാങ്കണമാണ്. യൂറോളജിസ്റ്റിൽ ചെന്ന് കണ്ടപ്പോൾ ആൾ എൻ്റെ റിപ്പോർട്ടൊക്കെ കണ്ടപ്പോൾ ആൾ പറഞ്ഞു ഇതിൻ്റെ രണ്ട് കിഡ്നിയും ആകെ പ്രശ്നമാണ്, വർക്ക് ചെയ്യണില്ല, അതുകൊണ്ടാണ് ക്രിയാറ്റ് ഇത്രയും കൂടിയേക്കുന്നത്. ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഉടൻ തന്നെ ഇന്ന് തന്നെ ഇന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ അന്ന് അത്രയും നല്ലത്, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി ഞാൻ എൻ്റെ വൈഫും ഡോക്ടറുടെ വീടിൻ്റെ മുമ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് ആകെ കരഞ്ഞ് പകളഞ്ഞ് ഇരിക്കുകയായിരുന്നു. എത്രയും പെട്ടെന്ന് മാതാവിൻ്റെ അടുത്ത് നിന്ന് മാതാവിനോട് കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം പോകാമെന്ന് പറഞ്ഞു. ഞാനിവിടെ രാവിലെ തന്നെ എത്തി, അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞങ്ങൾ വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് ഇവിടുന്ന് പോയത്. പോണ വഴിക്ക് എനിക്ക് ഒരു പ്രേരണ കിട്ടിയത് മെഡിക്കൽ കോളേജിലേക്ക് പോകണ്ട, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വേറെ ഏതെങ്കിലും ഡോക്ടറെ കാണാനായിട്ട് ഒരു ഉൾവിളി കിട്ടി. ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കാലത്തും വൈകുന്നേരം പ്രാർത്ഥിക്കുക, വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോൾ മാതാവിൻ്റെ തേൻ ഒരു തുള്ളി കഴിക്കുക, ഇത് മാത്രമായിരുന്നു എൻ്റെ മരുന്ന്. സ്കാൻ ചെയ്തപ്പോൾ യേശുവിൻ്റെ അനുഗ്രഹം പ്രകാരം 7 കല്ലിൽ 6 കല്ലും സ്കാനിങ്ങിൽ നിന്ന് അപ്രത്യക്ഷമായി പോയി, എൻ്റെ കിഡ്നിയിൽ നിന്ന് അപ്രത്യക്ഷമായി പോയി. ബാക്കി ഒരു കല്ലാണോ, ആ കല്ലെന്ന് വെച്ചാൽ 13 mm കല്ല് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അത് ഡോക്ടർ സ്റ്റെൻ്റ് ഇടുന്ന സമയത്ത് ഈ മറ്റേ ട്യൂബിൽ നിന്ന് മുകളിലേക്ക് കിഡ്നിയിലേക്ക് കയറ്റി വെച്ച കല്ലാണ്. അപ്പോൾ ഡോക്ടർക്ക് അത്ഭുതമായി. അങ്ങനെ ഞാൻ ഈ ഒരാഴ്ചയുടെ അവസാനത്തിൽ ഞാൻ യൂറിൻ പാസ് ചെയ്തപ്പോൾ ഈ 13 mm വലിപ്പമുള്ള കല്ല് യൂറിൻ കൂടെ പുറത്തു പോയി. ആ കല്ലാണ് അതേ കൊണ്ടുവന്ന് ഞാൻ കാണിച്ചത് കൊണ്ടുവന്നേക്കുന്നത്. ഓരോ ക്രൈസ്തവ കുടുംബങ്ങളിലും പ്രാർത്ഥനയിലൂടെ ലഭിച്ച അത്ഭുത രോഗസൗഖ്യത്തിന്റെ എത്രയോ സാക്ഷ്യങ്ങളുണ്ട്. എൻ്റെ പേര് സുജ വർഗീസ്, ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. 7 മാസമായി എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അവിടെ MRI ചെയ്തു, CT സ്കാൻ ചെയ്തു, അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു, എന്നിട്ടൊന്നും കണ്ടുപിടിച്ചില്ല എന്താണ്. അപ്പോൾ ബ്ലഡിനകത്ത് കല്ലുണ്ട് എന്നാണ് കാണുന്നത്, പക്ഷേ ഇതെവിടെയാണെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് പുഷ്പഗിരിയിൽ അഡ്മിറ്റായി, 2 ആഴ്ച അവിടെയും കിടന്നു. അവിടെ നിന്നും യൂറിൻ്റെ വേദന മാറും, തിരിച്ച് വീട്ടിൽ പോകും, ഈ അവസ്ഥയായിരുന്നു. അങ്ങനെ തിരുവല്ല മെഡിക്കൽ മിഷനിൽ 3rd time അഡ്മിറ്റായി. അവിടെ കേരളത്തിലെ 2nd സ്ഥാനമുള്ള ഡോക്ടറാണ് ജോസഫ് മണക്ക്. ഡോക്ടറുടെ ഇതിൽ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സിസ്റ്റോകോപ്പി ചെയ്യാമെന്ന് പറഞ്ഞു. സിസ്റ്റോകോപ്പി ചെയ്തു, അവിടെയും 2 ആഴ്ച കിടന്നു. അത് കഴിഞ്ഞ് പിന്നെയും പോയി അഡ്മിറ്റായി, RD ചെയ്തു. അവിടുന്നും ഇത് കണ്ടുപിടിക്കുന്നില്ല. ഡോക്ടർക്ക് തന്നെ സംശയം, ഇതെന്താ യൂറിനറി ഇൻഫെക്ഷൻ മാറാത്ത, യൂറിൻ പോകത്തില്ല, ബ്ലഡ് തന്നെ പോകുന്നു. എനിക്ക് അതിഭയങ്കരമായിട്ട് വേദനയുണ്ടായി, മരിച്ചു പോകുമെന്ന് വരെയായി. അമ്മച്ചി എനിക്ക് അപ്പോൾ ഒരു പേപ്പർ ചെത്തിപ്പുഴന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ പത്രം എനിക്ക് തന്നു. എൻ്റെ കസിൻ സിസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു മോളെ ഞാനിപ്പോൾ ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് വരട്ടെന്ന് പറഞ്ഞു ബാത്റൂമിൽ പോയി. സാധാരണ യൂറിൻ പാസ് ചെയ്യുന്നതുകൊണ്ട് കൂടി തന്നെ ഞാൻ ഫ്ലഷ് ചെയ്യാറുണ്ട്. എന്തോ എനിക്ക് തോന്നി ഞാൻ ഫ്ലഷ് ചെയ്തില്ല, എന്തോ ഒരു സൗണ്ട് കേട്ടിങ്ങനെ ബ്ലഡ് പോകുന്നത് പോലെ എനിക്ക് തോന്നി ബ്ലഡായിരിക്കും. ഞാൻ തിരിഞ്ഞ് നോക്കുമ്പം നല്ല വെളുത്ത് വെള്ളാരം കല്ല് പോലെ കുന്തുരുക്കത്തിൻ്റെ വലിപ്പമുള്ളൊരു കല്ല് ബാത്റൂമിൽ പോയി. അതാണ് എൻ്റെ 1st സാക്ഷ്യം. പേര് ജെസ്സി, ഞാൻ 13 നിന്ന് വരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ മൂത്രത്തിൽ കല്ലെന്ന അസുഖം 18 വർഷമായിട്ടുണ്ടായിരുന്നതാണ്. അത് പൂർണ്ണമായും പരിശുദ്ധ മാതാവ് മാറ്റിത്തന്നു. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്? ഈ കല്ല് 18 വർഷം കൊണ്ട് കിടക്കുമായിരുന്നു ഇക്കല്ലോ, അതോ വേറെ വേറെ കല്ല് വരുമായിരുന്നു? പല കല്ല് ഇങ്ങനെ വരികയായിരുന്നു. ഇപ്പോൾ ഒരു വേദനയില്ല, ഡോക്ടർ പറഞ്ഞു അത് മാറി കിട്ടി എന്ന് പറഞ്ഞു. പൂർണ്ണമായി ഇപ്പോൾ വേദനയൊന്നുമില്ല, അസുഖം മാറി കിട്ടി. ശാസ്ത്രലോകത്തിന് നിഷേധിക്കാനാവാത്ത അത്ഭുതങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ദൈവം പാതി താൻ പാതി എന്ന് പറയുന്നത് ശരിക്കും തന്റെ പാതി മാത്രമേ ഉള്ളൂ. തന്റെ പാതി നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുകയാണെങ്കിൽ. എന്റെ പേര് ജോമിനി, ഞാൻ ആലവയിൽ നിന്ന് വരുന്നു. യൂറിൻ റൂട്ടീൻ ചെയ്തപ്പോൾ യൂറിലൂടെ ബ്ലഡ് വരികയായിരുന്നു. യൂറിൻ പിന്നെയും പോകുന്നുണ്ടായിരുന്നില്ല, പിന്നെയും യൂറിൻ ബ്ലോക്കായി. അങ്ങനെ CT ചെയ്തു. CT ചെയ്തപ്പോൾ
ഡോക്ടർ എൻ്റെ കല്ലിൻ്റെ സൈസ് 3.5 mm ആയിരുന്നു, അത് ഇൻക്രീസ് ആയിട്ട് 7 mm ആയി ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താണെങ്കിലും സർജറി ചെയ്യണം, സർജറി ചെയ്യാണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഒക്ടോബർ മാസം ജവമാല റാലിയിൽ സംബന്ധിച്ചിട്ട് സർജറി ചെയ്യാമെന്ന് തീരുമാനിച്ച്, ഞാൻ ആദ്യം സർജറി ചെയ്യുന്നില്ല, ആദ്യം ജവമാല റാലിയിൽ പങ്കെടുത്തിട്ടേ സർജറി ചെയ്യുന്നുള്ളൂ തീരുമാനിച്ചു. അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു മാതാവ് കല്ലെടുത്തുകൊള്ളും, നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവുകയില്ലെന്ന് പറഞ്ഞു. പിന്നെ ഒരിക്കൽ പോലും എനിക്ക് വേദന വരികയോ മൂത്രം പോകാൻ ബുദ്ധിമുട്ട് വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഡിസംബറിൽ ഞാൻ സ്കാൻ അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ എൻ്റെ കല്ലുകളെല്ലാം പോയി, ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ മാതാവ് എന്നെ സുഖപ്പെടുത്തി.